അതുകൊണ്ട് ഇന്ന് ഔലിയാക്കന്മാർ നമുക്ക് കൂടുതൽ ലഭിക്കുക അമേരിക്കയിലും ലണ്ടനിലും യൂറോപ്യൻ രാജ്യങ്ങളിൽ നമുക്ക് സൂഫിയാക്കളെയും ഔലിയാക്കന്മാരെയും ലഭിക്കും. ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ അതിൻ്റെ കുറഞ്ഞു പോയി. കാരണം അതെല്ലാം മറ്റൊരു രൂപത്തിലേക്ക് ആളുകൾ ഇങ്ങനെ ഈ വിജ്ഞാനം വിട്ട് ഭൗതിക ജീവിതത്തിൻ്റെ താല്പര്യത്തിൽ ആയി മാറിക്കഴിഞ്ഞു. ഇത് നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ മകനാണ് മുബര് പറയുന്നത്. ഈ ഏഷ്യയിലൊക്കെ ഈ ബിസിനസ്സിൻ്റെ സാധ്യതകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഇനി യൂറോപ്പിലും അമേരിക്കയിലൊക്കെയാണ് സാധ്യതകളുള്ളത് എന്നാണ് പറയുന്നത്. അത് സൂഫിസത്തിൻ്റെ പേരിലാണ് അവിടെയൊക്കെ കൊണ്ടെത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇത് നടക്കില്ല എന്നുള്ള പരുവത്തിലേക്ക് യഥാർത്ഥ ദീന് ആളുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇനി ഈ അടുത്ത കാലത്തായിക്കൊണ്ട് പിച്ചുംബേയും പറയുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ കഴിഞ്ഞ കാലത്ത് പറഞ്ഞു വച്ചിരുന്ന നന്മകളുണ്ട് കുറച്ച്. ആ നന്മകളാണ് ഇന്നിവിടെ കാണിക്കുവാനുള്ളത്. അസ്സലാമു അലൈക്കും. ഈ വീഡിയോ നിങ്ങൾക്കൊരിക്കലും നഷ്ടമാവില്ല എന്ന ഒരു ഗ്യാരണ്ടി ഞാൻ തരുന്നുണ്ട്. കാരണം അങ്ങനെ ഒരു വിഷയമാണ് നമ്മളിവിടെ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇന്നത്തെ ഈ വീഡിയോ ശരിക്കും കാണേണ്ടത് എന്നെ വഹാബിയാക്കാൻ പാടുപെടുന്ന, എന്നെ എവിടെയെങ്കിലും ഒരു ആലയിൽ കൊണ്ടുപോയി കെട്ടുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകളാണ് ശരിക്കും ഇത് കാണേണ്ടത്. നിഷ്പക്ഷമായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കി തരും എന്നുള്ളതാണ് പറയുവാനുള്ളത്. നിഷ്പക്ഷമായി നിൽക്കുന്ന കുറേ ആളുകളുണ്ട്, അവർ എൻ്റെ വീഡിയോകൾ നന്നായിട്ട് കാണാറുമുണ്ട്. ഇന്ന് ഇവിടെ കാണിക്കുവാൻ ഉദ്ദേശിക്കുന്നത് റഹ്മത്തുള്ള ഖാസിമിയുടെ പഴയ ഒരു വീഡിയോ ആണ്. അതിൻ്റെ ഒരു മൂന്ന് നാല് ഭാഗങ്ങളാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അദ്ദേഹം പിച്ചുംബേയും പറയുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുവാനുള്ളത്. ഈ റഹ്മത്തുള്ള ഖാസിമി എൻ്റെ വീഡിയോകൾ കാണാറുണ്ട്, അതെനിക്കറിയാവുന്ന കാര്യമാണ്. അത് എങ്ങനെയാണ് അറിഞ്ഞത് എന്നുള്ളതൊന്നും ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹവുമായിട്ട് അടുത്ത ബന്ധമുണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. ഒരുപാട് വർഷങ്ങൾ മുമ്പ് എടക്കരയിൽ ഒരു തൊഴിലാളി ജോലിസ്ഥലത്ത് വെച്ചുകൊണ്ട് മരണപ്പെടുകയുണ്ടായി. ആ ആളെ കാണുവാൻ എൻ്റെ സുഹൃത്ത് പോയപ്പോൾ ഞാനും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ റഹ്മത്തുള്ള ഖാസിമി അവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം എവിടെ നിന്നാണെന്ന് ചോദിച്ചു, മണ്ണാർക്കാട്ടിൽ നിന്നാണെന്ന് പറഞ്ഞു. കാര്യങ്ങൾ സംസാരിച്ചു, അദ്ദേഹത്തിന് ഇഷ്ടമായി, അദ്ദേഹം വന്ന് കെട്ടിപ്പിടിക്കുകയാണ് ചെയ്തത്. റഹ്മത്തുള്ള ഖാസിമി ഉസ്താദിനോട് പറയുവാനുള്ളത് എൻ്റെ അന്നത്തെ നിലപാടിൽ നിന്ന് ഒരു മാറ്റവും ഇല്ലാതെ തന്നെയാണ് പോകുന്നത്. എന്നാൽ റഹ്മത്തുള്ള ഖാസിമിക്ക് ഇപ്പോൾ കുറച്ച് പിച്ചുംബേയും പറയലും തുടങ്ങിയിട്ടുണ്ട്. അത് കാരണം കൊണ്ട് എനിക്കും ആ ഭാഗത്തേക്ക് പോകാൻ കഴിയില്ല. നിങ്ങൾ മുൻപ് പറഞ്ഞിരുന്നത് പ്രമാണഖണ്ഡിതമായിക്കൊണ്ട് പറഞ്ഞ വിഷയങ്ങൾ തന്നെയാണ് ഇന്ന് ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് ചില ആളുകളൊക്കെ വഹാബി എന്നൊക്കെ വിളിക്കാറുണ്ട്, അതിവിടെ വിഷയമുള്ള കാര്യമല്ല. ഇൻഷാല്ലാ, റഹ്മത്തുള്ള ഖാസിമി മുൻപ് പറഞ്ഞ ഒരു വീഡിയോ ആണ് എങ്കിലും അതിൽ നിന്ന് സത്യാന്വേഷികൾക്ക് കുറേ കാര്യങ്ങൾ പഠിക്കുവാനുണ്ട് എന്ന ഉറപ്പിൽ കാണിക്കുന്നു. എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളതെന്ന് കേൾക്കാം. ആ പ്രസവത്തിനുണ്ടായ മിക്ക രോഗങ്ങൾ വരെ മാറ്റി എന്നാ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞത് ആരത് മാറ്റി, ആരുടേതാ മാറ്റിയത്, ആരുടേതാ മാറ്റിയത്? അത് ചില കാറ്റിന്റെ കറാമത്തുകളാണ്. ഞാൻ പറയും, കോഴിക്കോട്ടുകാർ പറയും നിലമ്പൂരൊക്കെ ഒരുപാട് ആളുകൾ അത് മാറ്റിയിട്ടുണ്ട്. നിലമ്പൂരിക്കാർ പറയും ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു ശബക്കത്തുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ആനമ്മയിൽ ഒറ്റകം എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഈ സ്കൂൾ ആനിവേഴ്സറിയൊക്കെ ഉണ്ടാകുമ്പോൾ ഞാനിത് കാണാറുണ്ടായിരുന്നു. ഈ ആനമ്മയിൽ ഒറ്റകത്തിൻ്റെ ആളുകൾ സത്യത്തിൽ ആരാ? അതിൻ്റെ ആളുകൾ തന്നെയാ. നിങ്ങൾക്ക് അതും അറിയില്ലേ മനുഷ്യന്മാര്, ഈ ആനമ്മയിൽ ഒട്ടകം എന്ന പരിപാടി ഉണ്ട്. എന്താ, ഒരാൾ ഇങ്ങനെ തിരിക്കുക, അങ്ങനല്ലേ, ഇങ്ങനെ തിരിക്കുക എന്നിട്ട് വെക്കുക, എന്നിട്ട് അതിന് പൈസ വെച്ചാൽ കമ്പനിക്ക്, കാലി അടിച്ചാൽ കമ്പനിക്ക്, അങ്ങനെയൊക്കെ പറയൂലേ. ഒന്ന് പറഞ്ഞു തരും മനുഷ്യന്മാര്, ഇത് എന്താ? നമ്മളൊരാളങ്ങനെ നോക്കി നിൽക്കും, ഒരാളങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നമ്മൾ ഈ ആനമ്മയിൽ ഒട്ടകത്തിന് അടുത്തേക്ക് ഇങ്ങനെ ചെന്നാല് ഒരാളിങ്ങനെ പത്തിൻ്റെ തൊട്ട് നൂറ്റിൻ്റെ നോട്ട് അൻപതിൻ്റെ നോട്ട് ഇങ്ങനെ വാരിക്കൊണ്ട് പോകുന്നുണ്ടാവും. വെക്കുന്ന അടിക്കുന്നു ഇതിന് ഇയാൾ പോക്കറ്റിൽ ഇടുന്നു, വെക്കുന്ന പത്ത് വെച്ചാൽ 100 കിട്ടുന്നു. ഇത് നമ്മൾ വിചാരിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, മൊലാളിയാകാൻ ഇതന്നെയാണ് ചാൻസ് എന്ന് നമ്മൾ മനസ്സിലാക്കും. ഉടനെ നമ്മൾ വെക്കും. നമുക്ക് ജീവിതത്തിൽ പോക്കറ്റ് കീറിയെന്നല്ലാതെ എന്റെ അങ്ങനെയായത് ആനമയിലിന് ഒട്ടകത്തിന് വെച്ച ആള് ഒന്നിരിക്കാൻ എന്റെ ഓണറോ അല്ലെങ്കിൽ കൂടെയുള്ള ഹെൽപ്പറോ
ഇതന്നെ. അപ്പൊ ഇത്ര ഈ ശബക്കത്തിൽ ഇത് വലിയ സംഗതിയാ. ഈ ശബക്കത്ത് ഇവിടെ സമൂഹത്തിൽ ഒരു പ്രത്യേകമായ ഒരു നെറ്റ്, ഒരു നെറ്റ്വർക്ക് ഇതിന്റെ പിന്നിലുണ്ട്. നമ്മൾ മനസ്സിലാക്കണം അത് ഓരോ പ്രദേശത്തും. റഹ്മത്തുള്ള ഖാസിമി ഇവിടെ പറഞ്ഞ കാര്യം കുറെ പഴയതാണ് എങ്കിലും ഒരു സത്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഈ കറാമത്ത് കഥകള് അത് പ്രചരിപ്പിക്കുവാന് ഒരു നെറ്റ്വർക്കുണ്ട് വർക്ക് എന്നുള്ളതാണ്. അത് ഈ ആനമയിലൊട്ടകം കളി പോലെ, അല്ലെങ്കിൽ ഈ ആനമയിലൊട്ടകം ചില ഭാഗത്ത് മുച്ചീട്ട് കളിയൊക്കെയാണ്, മുച്ചീട്ട് കളി അതുപോലുള്ള കളികളിൽ പുറത്തു നിന്ന് വരുന്ന ആളുകളെ വെപ്പിക്കുവാൻ വേണ്ടിയിട്ട്, പണമിടുവാൻ വേണ്ടിയിട്ട് അവരുടെ ആളുകൾ തന്നെ പണം വെച്ചുകൊണ്ട് പണം നേടുകയും അതിൽ പ്രലോഭിതരായിക്കൊണ്ട് മറ്റുള്ളവരെ കൂടി അവരുടെ പോക്കറ്റ് കാലിയാവുന്നത് വരെ അവിടെ കളിപ്പിക്കുന്ന ഒരു കളിയാണ് ഈ ആനമയിലൊട്ടകം, മുച്ചീട്ട് കളി, അതുപോലെ കുറേ കളികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് അവരൊരു നെറ്റ്വർക്ക് പ്രവർത്തിപ്പിക്കുന്നുണ്ട്. അത് ഒരു ശബക്കത്താണ്. ആ ശബക്കത്ത് പോലെ ഇതിനു വേണ്ടിയിട്ടും ഒരു നെറ്റ്വർക്ക് ഉണ്ട്. ഇല്ലാത്തതുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചു പറയുക, എന്നിട്ട് അത് പ്രചരിപ്പിക്കുക, അത് മറ്റുള്ളവരുടെ മുമ്പിൽ ഉണ്ടെന്ന് വരുത്തി തീർക്കുക. ഇത് തന്നെയാണ് നമ്മളിവിടെ കള്ള കറാമത്തുകൾ എന്ന് പറഞ്ഞുകൊണ്ടും തള്ള് എന്ന് പറഞ്ഞുകൊണ്ടും തള്ളി മറിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടുമൊക്കെ തള്ളുമാലകളൊക്കെ ആക്കി കാണിക്കാറുള്ളത്. അതിൽ പല ആളുകളും വിരോധം തീർക്കാറുണ്ട്, പല ആളുകളും തെറി പറയാറുണ്ട്, പല ആളുകളും വ്യക്തിനിക്ഷേപം നടത്താറുണ്ട്. ഇതൊന്നും നമുക്കിവിടെ വിഷയമുള്ള കാര്യമല്ല, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എന്താണ് റഹ്മത്തുള്ള ഖാസിമി ഉസ്താദ് പറഞ്ഞത്? അത് തന്നെയല്ലേ. ഇനി പണ്ട് താനൂരിലൊരു ഊതിയ വെള്ളത്തിൻ്റെ പോരിശ ഉണ്ടായിരുന്നു. ആ വെള്ളം വാങ്ങുവാൻ വേണ്ടിയിട്ട് താത്താമാരെല്ലാവരും കൂടിയും കന്നാസും എടുത്തിട്ട് ഈ താനൂരിലേക്ക് പോകുന്നൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അവസാനം വെള്ളം കോരിക്കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ കിണറ്റിലേക്ക് ആകപ്പാടെ ഒന്ന് ഊതിയിട്ട്, പണ്ട് നമ്മൾ പറഞ്ഞല്ലേ കുപ്പിയിലേക്ക് പാറ്റിയിട്ട് പിസ് എന്ന് പറഞ്ഞിട്ട് ഊതുന്ന പോലെ ഒന്ന് ഊതിയിട്ട് പിന്നെ കിണറ്റിൽ നിന്ന് കോരിക്കൊടുക്കലായി. അപ്പോൾ ആ കാര്യം അതുപോലെയുള്ളതൊക്കെ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇതിനിടക്കും നടന്നുകൊണ്ടിരുന്ന കാര്യമാണ്. അതിനെക്കുറിച്ച് അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് കേട്ടു നോക്കൂ. ഈ ഒരു അവസരത്തിൽ ഈ കന്നാസ് മുഴുവൻ തീർന്ന ഒരു 8 കൊല്ലം മുമ്പ് താനൂരിലേക്ക് അഡീഷണൽ ബസ് സർവീസ് ഉണ്ടായി. ആ മലപ്പുറം ജില്ലയിലേക്ക് പെണ്ണുങ്ങൾ മുഴുവൻ നേരം വെളുത്താൽ അങ്ങോട്ട് നേരം വെളുത്ത്, ഇപ്പോഴുണ്ട് ചില പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്, ഞാൻ വിശദീകരിക്കണില്ല. അതൊക്കെ ആരോഗ്യകരമല്ലാത്ത ചികിത്സകളാകുന്നു. ചില പ്രദേശങ്ങളിലൊക്കെ ബസ് ഇങ്ങനെ ഫുൾ ലോഡ് വന്നിട്ട് ചിലയിടത്ത് വന്ന് ഇറക്കി പോകുന്ന ചില സിദ്ധപ്പണികൾ ഇന്നും നമ്മളെ നാട്ടിൽ നടക്കുന്നു. അതത്ര നല്ല ഒരു ഏർപ്പാടൊന്നുമല്ല. അതിൽ വലിയ വിഷയം എന്താണെന്നറിയോ ഉണ്ടായത്? ഇങ്ങനെ ഊതി ഊതി എല്ലാം വെള്ളം ഊതി കൊടുത്ത് ഈ കന്നാസ് നിറച്ചു കൊണ്ടുപോയി ചാപ്പനങ്ങാടി, പരപ്പനങ്ങാടി, താനൂർ, തിരൂർ, വൈലത്തൂർ, കോട്ടക്കൽ, അടുക്കള ചട്ടിപ്പറമ്പ്, ആ ഭാഗത്തുള്ള മുഴുവനും പൊടി പിടിച്ച കന്നാസ് മുഴുവനും ഒക്കെ വെള്ളം കിട്ടിന് ഊതി കൊടുക്കാൻ നേലം കിട്ടാഞ്ഞിട്ട് കിണറ്റിൽ ഊതി മുക്കി കൊണ്ടുപോകാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. മനസ്സിലായില്ല? അത് അറിഞ്ഞിട്ടില്ലേ നിങ്ങൾ? അവസാനം വിവരം കിട്ടിയത് മുറിച്ചിട്ടില്ലായിരുന്നു എന്നാ, തിരിഞ്ഞില്ല. ഷെയ്ഖുനാൻ്റെത് മുറിച്ചിട്ടില്ലായിരുന്നു, തിരിഞ്ഞില്ല. ഞാൻ ഇനി വിശദീകരിക്കണില്ല, എനിക്ക് പരിധിയുണ്ട്. തിരിഞ്ഞില്ലല്ലോ പ്രശ്നം. ഇനി എന്താ ബാവ അതിനേക്കാൾ ഒരു പച്ച പറയല്? ഈ ഷെയ്ഖുനാൻ്റെത് മുറിച്ചിട്ടില്ല, മാർക്ക കല്യാണം കഴിച്ചിട്ടില്ല, സാധനം നമ്മളാളല്ല. എന്നാ കാര്യം? അവസാനം ആ വെള്ളം ഊതി 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 താത്താമാരെ പറ്റിച്ച പഹയൻ ചേലാകർമ്മം നിർവഹിച്ചിട്ടുണ്ടായിരുന്നില്ല, നമ്മുടെ ആളല്ല എന്നാ പറയണത്. അപ്പോ ഇതേപോലെയൊക്കെയാണ് ഇവരുടെ ഓരോ സിദ്ധന്മാരുടെയും അവസ്ഥ. ഇപ്പോ നേരത്തെ നമ്മള് ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ചാനലിലാണോന്നുള്ള അറിയില്ല. ഒച്ചിറ മസ്താൻ എന്നറിയപ്പെടുന്ന ഒച്ചിറയിലെ ഔലിയ പാപ്പ, അദ്ദേഹത്തിൻ്റെ പേര് ദാമോദരൻ അയ്യപ്പൻ എന്നായിരുന്നു. കുപ്പസ്വാമി എന്ന് സാധാരണ വിളിക്കപ്പെടുന്ന ആള് ചേലകർമ്മം നടത്തിയിരുന്നില്ല, അതുപോലെ തന്നെ പച്ച കുത്തിയിരുന്നു ഓമെന്ന്, നമ്മുടെ ആളല്ല. എന്നിട്ടും അത് ഔലിയാക്കി എടുത്തു വെച്ചിട്ടില്ലേ? അതൊക്കെ തന്നെയാണ് ഇദ്ദേഹവും പറയുന്നത് അല്ലേ. അപ്പോൾ താത്താമാർ അന്ന് അവിടെയായിരുന്നു തള്ളി കയറിയിരുന്നതെങ്കിൽ ഇന്ന് യൂട്യൂബിലെ മജ്ലിസുകളിലേക്കാണ് തള്ളി കയറിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ പുറത്ത് കാണിക്കുമ്പോൾ അതിന് നമ്മൾ പ്രത്യേകം നന്ദിയൊന്നും ചോദിക്കുന്നില്ല, അധിക്ഷേപിക്കാതിരുന്നൂടെ എന്ന് മാത്രമാണ് ചോദിക്കുന്നത്. ഇവിടെ ആ താനൂരത്തെ വെള്ളത്തിന് വേണ്ടിയിട്ട് തിക്കുന്നിറക്കും കൂട്ടിയ താത്താമാരറിഞ്ഞത് ഇത് മുറിച്ചിട്ടില്ലായിരുന്നു എന്നുള്ളതാണ്. ആ മുറി എന്താന്നുള്ളത് റഹ്മത്തുള്ള ഖാസിമി അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇനി ഏറ്റവും കൂടുതൽ ഞാൻ പഴി കേട്ടിട്ടുള്ളത് തള്ളുമാലകൾ എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിമറിക്കുന്ന ആ സാധനങ്ങൾ എടുത്തിട്ട് നമ്മൾ പുറത്തേക്ക് ഇടുമ്പോഴാണ് കൂടുതലായിട്ട് ഇവരുടെ ഉള്ളിലുള്ളതൊക്കെ കേട്ടുകൊണ്ടിരുന്നത്, ഇവരുടെ വായിലുള്ളതൊക്കെ കേട്ടുകൊണ്ടിരുന്നത്.
എന്നാൽ പിച്ചിമ്പേയും പറയുന്നതിന് മുമ്പ് അത്തമ്പുത്തം വന്നുകൊണ്ട് കണ്ണിക്കണ്ട രൂപത്തിൽ വിളിച്ചു പറയുന്നതിന് മുമ്പ് അദ്ദേഹം നല്ല രീതിയിൽ സംസാരിച്ചിരുന്ന കാലത്ത് എങ്ങനെയായിരുന്നു അത് കണ്ടിരുന്നതെന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഈ ജാതി കുറെ പുതിയ ഔലിയാക്കന്മാർ, ഔലിയാപ്പാപ്പാന്റെ കറാമത്ത് കോഴിക്കോട്ട് നിലമ്പൂരി കേൾക്കും, നിലമ്പൂരി കോഴിക്കോട്ട് കേൾക്കും, അങ്ങനെ ആ കറാമത്ത്. ഈ ജാ കാതി കാറ്റ് വീശുന്ന കറാമത്തിന്റെ ഔലിയാപ്പാപ്പമാരെ തന്നെ കാക്കണം. ഇതെല്ലാവരും ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കണം. കറാമത്ത് വളരെ ഉള്ള കാര്യാ. നിങ്ങൾക്കറിയാലോ കറാമത്ത് അള്ളാഹുവിന്റെ ദീനിന്റെ അടിസ്ഥാനപരമായ സത്യമാണ്, അത് യാഥാർത്ഥ്യമാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വതആല സാലിഹുകളായ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ കൊടുത്തിട്ടുണ്ട്, കൊടുക്കുന്നുണ്ട്. ഖുർആൻ സാക്ഷിയാ, ഹദീസ് സാക്ഷിയാണ്. ഒരാളതിനെ നിഷേധിച്ചാൽ അവന് ഈമാൻ പോലും കിട്ടില്ല. അത്രയും ഖുർആൻ ബലപ്പെടുത്തിയ ഹദീസ് ബലപ്പെടുത്തിയ കാര്യമാ. പക്ഷെ നമ്മളെ നാട്ടിൽ കാണുന്ന ഈ കാര്യങ്ങളൊക്കെ പല കാര്യത്തിനും അത് കാണുന്നുണ്ടല്ലോ. ഞാൻ വിശദീകരിക്കണില്ല. കറാമാത്തിന്റെ വേദികൾ, കറാമാത്തിന്റെ വേദികൾ എന്താ ഇപ്പൊ ജനങ്ങളോട് പറയേണ്ടത്? എല്ലാരും നാവിലും കറാമാത്താണ്. ഒരാള് ഒരു ഈ അടുത്ത ദിവസം ഒരാളൊരു കുട്ടിക്ക് സുഖമില്ല. അപ്പൊ കുട്ടിക്ക് സുഖമില്ലാത്ത ഒരാള് ഒരു സ്ഥലത്ത് എന്നെ കണ്ടു. അപ്പൊ ഇയാൾ പറയും ഈ കുട്ടിക്ക് ചെവി കേൾക്കില്ല, പ്രസവിച്ച അന്ന് മുതലേ ഈ കുട്ടിക്ക് ചെവി കേൾക്കില്ല എന്ന് ബോധ്യപ്പെട്ടു. ഒന്നുമില്ല, പല ആളുകളെയും ബന്ധപ്പെട്ടു എന്നിട്ട് ഈ കുട്ടിക്ക് ചെവി കേട്ടിട്ടില്ല. ആ പിന്നെ ഡോക്ടർമാർ പറഞ്ഞു ഈ കുട്ടിക്ക് ഇനി ചെവി കേൾക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ ഇയാൾ പിന്നെ എന്നോട് പറയാണ് ഒരു സദസ് ഉണ്ട്, ഇപ്പൊ ഇന്ന് റമളാ മാസത്തിൽ ഒരു സ്ഥലത്ത് ഒരു സദസ് ഉണ്ട്, വലിയ കറാമത്തിന്റെ സദസ്സാന്നാണ് കേട്ടത്. അതുകൊണ്ട് അവിടെ പോയ കുട്ടിക്ക് കേൾവി ശക്തി തിരിച്ചു കിട്ടുന്നാണ് എല്ലാവരും ഉറപ്പിച്ച് പറയണത്. ഞാൻ ഏതായാലും അതിനെ ഒരുങ്ങിയിട്ടുണ്ട്. ഞാൻ ഒരുങ്ങണ്ടെന്ന് പറഞ്ഞില്ല. എന്തുകൊണ്ട്? ഒന്ന്, ഞാൻ വേണ്ടെന്ന് പറഞ്ഞാലും അയാൾ ഏതായാലും ഒരുങ്ങിയിട്ടുണ്ട്. പിന്നെ രണ്ടാമതായി ഞാനത് പറഞ്ഞാൽ ഇയാൾ എതിർ ഗ്രൂപ്പാണെന്നാണ് വിചാരിക്കുക. സത്യം മനുഷ്യന്മാർ ഉൾക്കൊള്ളൂല. ഇത് വളരെ ചിന്തിക്കണം. ഇങ്ങനെയുള്ള ഈ ഊതി ഉറപ്പിച്ച് ആർക്കാ ഈ കറാമത്ത് കിട്ടിയത്? ആർക്ക് കിട്ടിയത്? ഇതൊക്കെ ഈ കറാമത്തുകളൊക്കെ സത്യത്തിൽ കച്ചവട കറാമത്തുകളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിലെല്ലാവരും ഉണ്ട്. ഇതാരും വിമർശിക്കാൻ വേണ്ടി പറഞ്ഞല്ല, സത്യം സത്യമായത് കൊണ്ട് പറഞ്ഞതാണ്. കറാമത്ത് വളരെ യാഥാർത്ഥ്യമാണ്, ഉള്ളതാണ്. ഏതോ മക്കബറയിൽ നാല് വട്ടം പോയി ദുആ ചെയ്ത് പോരുന്നു എന്നാണ് ഇവിടെ മലപ്പുറത്തും കോഴിക്കോട്ടും ഒക്കെ ഉള്ള ചില ഔലിയാക്കന്മാരെ കറാമത്ത് പോലെ. ഇങ്ങനെ ഇടക്കിടക്ക് എവിടെയെങ്കിലും മക്കബറയിൽ പോയി സിയാറത്ത് ചെയ്യുന്ന മഹാന്മാരാണ് എന്നതാണ് ഈ കോഴിക്കോട്ടും പരിസരത്തൊക്കെ ഉള്ള ചില കോഴിക്കോട്ട ജില്ലയിലുള്ള പല മഹാന്മാരുടെയും മഹാഹോജമാരുടെയും കറാമത്ത്. പറയണ്ട നിങ്ങൾ, പറയിപ്പിക്കേണ്ട നിങ്ങൾ. ഏർപ്പാട് നിങ്ങൾക്ക് നിർത്തുന്നത് നല്ലത്. മനുഷ്യന്മാരെ കുരങ്ങാക്കരുത്. ഈ പരിപാടിയൊക്കെ നിർത്തണം. മനുഷ്യന്മാർക്ക് എനിക്ക് കഴിയാത്ത കാര്യം കഴിയൂല എന്ന് പറയണം. എന്തിനായി മനുഷ്യനെ കുരങ്ങൽപ്പിക്കേണ്ട ആവശ്യം? എയിമില്ലാത്ത ആളുകൾ, അക്ഷരജ്ഞാനമില്ലാത്ത ആളുകൾ, ഒരു ഏർപ്പാടില്ലാത്ത ആളുകളുണ്ട് ഔലിയാപ്പാപ്പാവുക. പിറ്റേ നോന് പെറുപുറ നാല് ദിവസം അജ്മീർ പോവുക. അഞ്ചാമത്തെ ദിവസം താടിയും വെച്ചിട്ട് പെറുപുറു പെറുപുറു പുറു നിറഞ്ഞു വരിക. അതിന് അലിപ്പ അറിയോ വാ അറിയോ? ഒന്നും അറിയില്ല. ഈ ജാതി കുറച്ച് കച്ചവട ഔലിയാക്കന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടുകെട്ടണ്ടതാ. ഇത് തമാശയല്ല പറഞ്ഞത്. ഏത് ഔലിയാണിവൻ, എവിടുത്തെ ഔലിയാണിവൻ, ഇതൊക്കെ ആലിമീങ്ങൾ നല്ല പോലെ ശക്തമായി പറയണം. ആരിതിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഇവരെ കയ്യിൽ ഔലുമില്ല, ശർക്കരയില്ല, ഒന്നുമില്ല. ഇവർ ഔലിയല്ല, ഇവർ ശർക്കര പാപ്പയല്ല, ഇവർ ഔലിയപ്പാപ്പയല്ല, ഇവരൊരു പാപ്പയല്ല. അതാണ് കാര്യം. അതില് അദ്ദേഹം പറയുന്നുണ്ട് ഇത് തുറന്നു പറയേണ്ടവർ തുറന്നു പറയുന്നില്ല എന്ന്. അതുകൊണ്ട് തന്നെയാണ് തുറന്നു പറയേണ്ട ആളുകള് തുറന്നു പറയാതെ ഇരിക്കുന്നത് കൊണ്ട് തന്നെയാണ് നമ്മളെ പോലെയുള്ള ആളുകൾ ഇത് തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാല് ഇവർ തുറന്നു പറയാതെ ഇരിക്കാത്തത് ഇത് മറ്റേ പാർട്ടിയാകും, വഹാബിയാക്കും, പുറത്താക്കും എന്നുള്ള ഭയം കൊണ്ടാണെന്നുള്ളത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. നമുക്ക് ഭയമില്ല, നമ്മളെ നിങ്ങൾ എന്താക്കിയാലും വേണ്ടില്ല. പടച്ച തമ്പുരാനെ പുറത്താക്കാതിരുന്നാൽ മതി, പടച്ച തമ്പുരാനെ നമ്മളെ കൈയൊഴിയാതിരുന്നാൽ മതി. ആ ഒരു കാര്യം വെച്ചുകൊണ്ടാണ് നമ്മളിത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഭയാണ്, നിങ്ങളെ പുറത്താക്കുമെന്നും നിങ്ങളെ മറ്റേ പാർട്ടിയാക്കുമെന്നും നിങ്ങളെ വഹാബി എന്നും മുജാഹിദ് എന്നും മറ്റു യുക്തിവാദി എന്നൊക്കെ വിളിക്കുമെന്നുള്ള ഭയം മൂലം നിങ്ങൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഉമ്മത്തിൻ്റെ ഈ സമുദായത്തിൻ്റെ ശാപമായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. താങ്കളുടെ പഴയ ഈ വീഡിയോ ഇവിടെ പുറത്തുവിടേണ്ടി വന്നത്, താങ്കൾ അന്ന് പറഞ്ഞിരുന്നതൊന്നും ഇന്നും മാറ്റി പറയാതെ അതേ രൂപത്തിൽ തന്നെ പറയുന്നുണ്ട്. താങ്കൾ അന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം മറന്നുകൊണ്ട് ഇന്ന് വഹാബിസത്തിനെ എതിർത്തുകൊണ്ടിരിക്കുന്ന താങ്കൾ എന്താണ് പറയേണ്ടതെന്ന് താങ്കൾക്കറിയാം. പക്ഷേ അത് പറയാതിരിക്കുക എന്നതാണ് താങ്കളുടെ ഇന്നത്തെ ലക്ഷ്യമെന്നാണ് പറയുവാനുള്ളത്. ഇനി എന്തിനാണ് ഇവരിതൊക്കെ ചെയ്യുന്നതെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഇത്
ഒറ്റ ഉദ്ദേശമുള്ളവർക്ക് ആ ഉദ്ദേശം എന്താന്ന് കേട്ടു നോക്കാം. ഇവരോരെ വീട്ടിലെ പാപ്പയാണ്, അവർക്കിങ്ങനെ വലിയ വലിയ വീട് കയറ്റണം, ലക്ഷക്കണക്കായ ബിസിനസ്സുകൾ നടത്തണം, ഉള്ള വീട് കുത്തിപ്പൊളിച്ചിട്ട് വീട് കയറ്റണം, ഒരു പെണ്ണ് മതിയാകും, മടിയാതെ വരുമ്പോൾ അടുത്ത പെണ്ണിനെ കല്യാണം കഴിക്കണം, നാട്ടിലെ കമ്പനിയിൽ മുഴുവനും അവർക്ക് അക്കൗണ്ട് തുടങ്ങണം, ഇതിനുള്ള ഏർപ്പാടാ. എന്നിട്ട് ഇതൊക്കെ വരവ് ചെയ്യാണ്, എല്ലാം വരവ് ചെയ്യുന്നത് സുന്നത്തിയമായത്തിൻ്റെ അക്കൗണ്ടിലേക്കാണ്. ഈ കൊണ്ടോട്ടി നേർച്ച നടത്തരുതെന്ന് പറഞ്ഞിട്ട് ഷംസുൽ ഉലമ പ്രസംഗിച്ചത് എൻ്റെ കണ്ണിൽ ഞാൻ കാണുന്നുണ്ട്. നടത്തുന്നില്ല എപ്പോഴും. ഈ കൊണ്ടോട്ടിയിൽ നേർച്ചയിലെ പൂരാണതിൽ നിർത്തണം എന്ന് പറഞ്ഞിട്ട് ഷംസുൽ ഉലമ പ്രസംഗിച്ച എൻ്റെ കണ്ണിൽ കാണുന്നു. 1983 എൻ്റെ കണ്ണിൽ അന്ന് ഞാൻ കൊണ്ടോട്ടി കൂടുക, ഞാൻ കൊണ്ടോട്ടി കൂടങ്ങാട് കൂടുക. ആ കാലത്ത് ഷംസുൽ ഉലമ ഇത് നിർത്തണം എന്ന് പ്രസംഗിച്ച എൻ്റെ ഓർമ്മ ഉണ്ട്. എങ്ങനെ ആര് നിർത്തി, ആര് നിർത്തും, ആരാ നിർത്തുക, ആരാതിൻ്റെ പിന്നിലൊക്കെ പണിയെടുക്കുന്ന ആളുകൾ, കച്ചവടക്കാർ, ഇങ്ങനെയുള്ള ഇത് ഇങ്ങനെയുള്ള കുറെ നൊണക്കറാമത്തുകൾക്ക് വഴിപ്പെട്ടു പോയ ആധുനിക മുസ്ലിമീങ്ങൾ. ഇത് വളരെ ചിന്തിക്കേണ്ടതാ. പട്ടാം പേര് നേർച്ചുണ്ട്. ആരാ അഡ്വക്കേറ്റ് ഉദയഭാനു ആയിരുന്നു കഴിഞ്ഞ കൊല്ലം ചെയർമാൻ. പേരെന്താ? നേർച്ച. ഇങ്ങനെയൊക്കെയുള്ള കുറെ നേർച്ചകൾ, തമ്മാടിത്തരങ്ങൾ, ഇതൊക്കെ ഉലമ ഇവിടെ എതിർത്തിട്ടുണ്ട്. പക്ഷേ രണ്ട് കുഴപ്പമാണ് ഈ വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, സമൂഹത്തിൽ ഇത് ആലിമീങ്ങൾ എതിർക്കുന്നില്ല എന്ന് വരുത്തി തീർത്ത് ഒരു പ്രത്യേക ചാനലിലേക്ക് സമൂഹത്തെ മാറ്റാൻ ശ്രമിക്കുന്ന ചില ആളുകൾ, ഒന്ന്. രണ്ട്, ആലിമീങ്ങൾ എന്തിനാ പറഞ്ഞാലും വേണ്ടില്ല, ഞങ്ങളത് ചെയ്യുമെന്ന് വിചാരിക്കുന്ന കുറെ കച്ചവടക്കാർ. അതിൽ സുന്നിയുണ്ട്, മുജാഹിദുണ്ട്. കൊണ്ടോട്ടിയിലെ കച്ചവടക്കാർ ഒരു സുന്നിയാണ്, മുജാഹിദാണ്, ഖാദിയാനിയാണ്, തബ്ലീഗാണ്, ജമാഅത്താണ്, ഒക്കെയാ. അവർക്ക് അവരതൊക്കെ ആണെങ്കിൽ തന്നെ കച്ചവടത്തിന് അവർ കുശാല, അവർക്ക് ആവശ്യം കച്ചവടമാണ്. തീർച്ചയായിട്ടും പണമുണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം. വീടുണ്ടാക്കുക, ബാങ്ക് ബാലൻസ് കൂട്ടുക, വണ്ടി, റോൾസ് റോയ്സ് വാഹനമൊക്കെ വാങ്ങിക്കൂട്ടിയിട്ട് 860,000 12 ലക്ഷവും ഒക്കെ ഓരോ വർഷവും ടാക്സും ഇൻഷൂറും ഒക്കെ ആയിട്ട് അടച്ചുകൊണ്ടിരിക്കുക, അതിനുള്ള പണം ഉണ്ടാക്കുക, സ്വരുക്കൂട്ടുക, വാരിക്കൂട്ടുക. ഇത് JCB പോലെയാണ്, കൈക്കോട്ട് പോലെ. JCB പോലെ JCBനെ തള്ളും ചെയ്യും, കൈക്കോട്ട് തള്ളലില്ല, മാന്തൽ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ മാന്തി കൂട്ടുക എന്ന് മാത്രമാണുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ശബക്കത്ത് എന്നാണ് മൂപ്പര് പറഞ്ഞത്. ഒരു നെറ്റ്വർക്ക് സംവിധാനത്തിലൂടെ ഇതിങ്ങനെ പാടി പ്രചരിപ്പിച്ചിട്ട് കോഴിക്കോട്ടുള്ള കുറെ ആൾക്കാരെ കഥയൊക്കെ പറയുന്നുണ്ടല്ലോ, അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് സാധാരണക്കാരായ ജനങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇവിടെ നേർച്ചയുടെ കാര്യം അദ്ദേഹം പറയുകയുണ്ടായി. റിയാക്ടിംഗ് വീഡിയോസിൽ ഇതിനു മുമ്പേ ഒരു രണ്ട് നേർച്ചയുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു, അതിന് വിമർശനങ്ങൾ വന്നു. എന്നാൽ വിമർശനത്തേക്കാൾ കൂടുതലായിക്കൊണ്ട് അഭിനന്ദനങ്ങളാണ് വന്നത്. അതുപോലെയുള്ള വീഡിയോകൾ ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഇവിടെ അദ്ദേഹം പറയുന്നത് എന്താണ്? ആ നേർച്ചയൊക്കെ പൂരാണെന്നാണ് പറയുന്നത്. അത് വെറും ബിസിനസ്സാണെന്നാണ് പറയുന്നത്. ഇനി എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളതെന്നും കൂടി കേട്ടു നോക്കാം. മാടിത്തരല്ലേ മനുഷ്യന്മാര്, ഹറാമല്ലേ അവിടെ നടക്കണം? പെണ്ണും ആണും ഇടകലർന്ന് ഏത് കാര്യം, ഏത് കാര്യത്തിന്റെ പേരില്ല, എന്ത് കാര്യത്തിന്റെ പേരില്ല ഇടകലരാൻ പറ്റുക? വളരെ മനുഷ്യൻ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ മക്കബറകൾ വരെ കച്ചവടം ചെയ്ത നാടാണ് കേരളവും മലബാറും കോഴിക്കോടും എന്നും ഞാൻ ഈ കൂട്ടത്തിൽ പറയുകയാണ്. നിങ്ങൾ ചിന്തിക്കണം, ഔലിയാക്കന്മാരെ മക്കബറ വിൽക്കുക, ഈ കൗമ, ഈ നൗമ് നന്നാവും. ഇവരൊക്കെ പേരാണ് സുന്നി, ഇവര് സുന്നി അല്ല മനുഷ്യന്മാര്, ഇവര് കച്ചവടത്തിന്റെ പാർട്ടിയാണ്. സുന്നി എന്നാൽ ബഹുമാനപ്പെട്ട ഇമാമിന് ഷാഫിഈ തങ്ങളും മഹാന്മാരായ മഹ്ദൂം തങ്ങളും ആ മക്ബറയിലൊക്കെ മറപ്പെട്ട് കിടക്കുന്ന സ്വാലിഹീങ്ങളായ ആളുകൾ. ഏത് സംസ്കാരമാണോ ഇവിടെ പഠിപ്പിച്ചത്, ഏത് രീതിയാണോ, ആ രീതിയുടെ വക്താക്കളാണ് ബഹുമാനപ്പെട്ട അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന യാഥാർത്ഥ്യം ബഹുമാനപ്പെട്ട സഹോദരി സഹോദരന്മാർ മനസ്സിലാക്കണം. അതാണ് സുന്നത്തിയമായിട്ട്, അതാണ് കാര്യം. അപ്പോ ഇനി മുതലെങ്കിലും എന്നെ വഹാബി എന്ന് മുദ്രകുത്തി അടങ്ങൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിത്തിരിക്കുന്ന ആളുകളെ നിങ്ങളൊരു പൊട്ടിക്ക് ചിന്തിക്കുക. ഇത് സുന്നത്തി ജമാഅത്തിൽ നിന്നാലും സുന്നിയായിട്ട് നിന്നാലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് വർഷങ്ങൾ മുമ്പേ പറഞ്ഞിരുന്നതിന് വിരുദ്ധമാണ്. ആ വിരുദ്ധതയിലേക്ക് ഞാൻ മാറിയിട്ടില്ല എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇൻഷാല്ലാ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ട്. കൂടുതൽ നീട്ടാതെ പെട്ടെന്ന് കഴിച്ചു കൂട്ടുകയാണ് ചെയ്തത്. എൻ്റെ സംസാരങ്ങൾ വളരെ കുറച്ചിട്ടുണ്ട്. അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കണ്ടുമുട്ടാം. അതുവരയ്ക്കും സൈനിങ് ഔട്ട്, മൻസൂർ മണ്ണാർക്കാട്.